മഹീന്ദ്ര എന്ന ഇന്ത്യൻ വാഹന ബ്രാൻഡിന്റെ ആദ്യത്തെ സി സെഗ്മെന്റ് ഇലക്ട്രിക് എസ് യു വി ആയ എക്സ് യു വി 400 ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന വാഹനം. ഇന്ത്യൻ വാഹന ലോകത്തേക്ക് January 18 15,99,000 രൂപയ്ക്ക് മഹീന്ദ്ര അവതരിപ്പിച്ചിരിക്കുന്ന ഈ എസ് യു വിയുടെ എല്ലാവിധ വിശേഷങ്ങളും അറിയാൻ വേണ്ടി ഈ എപ്പിസോഡ് എല്ലാവരും പൂർണ്ണമായിട്ടും കാണുക. പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിൽ ധാരാളം ഇലക്ട്രിക് വാഹനങ്ങൾ കടന്നു വരാൻ പോവുകയാണ് മഹീന്ദ്രയിൽ നിന്നും. അതിന്റെ തുടക്കമാണ് എക്സ് യു വി 400. എക്സ് യു വി ശ്രേണിയിൽ ഇനിയും വാഹനങ്ങൾ വരാനിരിക്കുന്നു. 5 വാഹനങ്ങളാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബോൺ ഇലക്ട്രിക് അഥവാ ബിഇ എന്ന പൂർണ്ണമായും ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലുള്ള വാഹനങ്ങളും എത്തുന്നുണ്ട്. എക്സ് യു വി 400 ഇന്ത്യൻ വാഹന ലോകത്തേക്ക് അവതരിപ്പിച്ച് 13 ദിവസം കൊണ്ട് 15,000 ബുക്കിംഗ് നേടിയെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. മഹീന്ദ്ര എക്സ് യു വി 300യുടെ പ്ലാറ്റ്ഫോമിലാണ് എസ് യു വി 400 എത്തിയിരിക്കുന്നത്. കുറച്ച് വലിപ്പങ്ങളിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ വില 15,99,000 രൂപ മുതൽ 18,99,000 രൂപ വരെയാണ്. ഈ വാഹനത്തിന് 2 വേരിയന്റുകളാണ് ഉള്ളത്, ഇസിയും ഇഎല്ലും. ഇസി എന്ന് പറഞ്ഞാൽ ബേസ് വേരിയന്റ് ആണ്. അതിന് ചാർജർ ഓപ്ഷന്റെ ഒരു ഇത് വെച്ചിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇസി വേരിയന്റിൽ നമുക്ക് ലഭിക്കുന്നത് 3.3 kW അവറിലുള്ള ചാർജറാണ്. ഇസിയുടെ തന്നെ ഉയർന്ന വേരിയന്റ് അതായത് 50,000 രൂപ കൂടി അധികം നൽകിയാൽ നമുക്ക് 7.2 kW ചാർജർ ഓപ്ഷൻ ലഭിക്കും. ഇ എൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഉയർന്ന വേരിയന്റ് ആണ്. ഇതിനകത്തേക്ക് 6 എയർ ബാഗുകളൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും ഗ്ലോബൽ എൻകാപ്പിലെ 5-star റേറ്റിംഗ് നേടിയ വാഹനം കൂടിയാണ്, ഇലക്ട്രിക് വാഹനം കൂടിയാണ് എക്സ് യു വി 400. നമ്മളോടൊപ്പമുള്ള ഉയർന്ന വേരിയന്റ് ആയിട്ടുള്ള ഈ എല്ലിന്റെ വില 18,99,000 രൂപയാണ്. ഇതിന് ശരിക്കും 7.2 kW ചാർജർ ഓപ്ഷൻ ആണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഉയർന്ന റേഞ്ച് 456 km ആണ്. അപ്പോൾ ഇതിന്റെ ബേസ് വേരിയന്റ് ആയിട്ടുള്ള ഇസിയുടെ റേഞ്ച് 375 km ആണ്. ഇതിന് രണ്ടിനും ഉള്ള ഒരു ബാറ്ററിയുടെ പാക്ക് വ്യത്യസ്തമാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസിയുടെ ബാറ്ററി പാക്ക് 34.5 kW ആണ്. ഈ വാഹനത്തിന്റെ ബാറ്ററി പാക്ക് വരുന്നത് 39.4 kW അവറിലുള്ള ബാറ്ററി പാക്കാണ്. എന്നാൽ ഇവയുടെ രണ്ടിൻ്റെയും മോട്ടർ ഒന്ന് തന്നെയാണ്. അതായത് 150 PS പവറിലുള്ള 310 Nm ടോർക്കിലുള്ള ഇലക്ട്രിക് മോട്ടറാണ് രണ്ട് വേരിയന്റിലും വരുന്നത്. വാഹനം 8.3 സെക്കൻഡ് കൊണ്ട് 100 km സ്പീഡിലെത്തും. വാഹനത്തിന്റെ ഉയർന്ന സ്പീഡ് 160 km ആണ്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ ഈ ഇലക്ട്രിക് എസ് യു വിയുടെ വാറണ്ടി എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. ഈ വാഹനത്തിലെ മോട്ടറിന്റെയും ബാറ്ററിയുടെയും വാറണ്ടി എന്ന് പറഞ്ഞാൽ 8 വർഷം അല്ലെങ്കിൽ 160,000 km ആണ്. 2 തരം ചാർജർ ഓപ്ഷൻ ആണ് ഈ വാഹനത്തിനുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് 7.2 kW ചാർജർ ഓപ്ഷനും 3.3 kW ചാർജർ ഓപ്ഷനും. ഇതിൽ ശരിക്കും 7.2 kW ചാർജർ ഓപ്ഷൻ കൊണ്ട് നമുക്ക് 6 മണിക്കൂർ കൊണ്ട് 100% ചാർജിൽ പൂർത്തീകരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപ കുറവുള്ള അതായത് 3.3 kW ഉള്ള ചാർജർ ഓപ്ഷന് കൊണ്ട് അതായത് 13 മണിക്കൂർ കൊണ്ടാണ് ഈ വാഹനത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ചാർജ് ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC ചാർജിങ് അതായത് ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞാൽ ഇതിൽ 80% ചാർജ് പൂർത്തിയാക്കണമെങ്കിൽ വെറും 50 മിനിറ്റ് മാത്രമേ വേണ്ടി വരൂ. വലിപ്പം കൊണ്ടും കാഴ്ച കൊണ്ടും മുൻപൻ തന്നെയാണ് മഹീന്ദ്രയുടെ എക്സ് യു വി 400. ഈ വാഹനത്തിന്റെ നീളം 4,200 mm ആണ്. ഇതിന്റെ വീതി 1,821 mm ആണ്. ഇതിന്റെ പൊക്കം 1,634 mm. അതുപോലെ തന്നെ ഇതിന്റെ വീൽ ബേസ് 2,600 mm ആണ്. 3 പേർക്ക് സുഖമായിട്ട് പിന്നിരയിൽ ഇരിക്കാൻ തക്ക സ്പേഷ്യസ് ആണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ. അപ്പോൾ നമുക്കത് ഇന്റീരിയർ വിശേഷങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്യും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ സൈഡ് വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ഡ്യുവൽ ടോൺ വാഹനമാണ്. അപ്പം മൊത്തം 10 കളർ കോമ്പിനേഷനിലാണ് മഹീന്ദ്ര അവരുടെ ഇലക്ട്രിക് എസ് യു വി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മഹീന്ദ്രയെ ഒരു തീമായിട്ട് ഒരു കോപ്പർ എലിമെൻ്റ് ആണ് അവരുടെ ഇലക്ട്രിക് വാഹനത്തിന് കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റ് വാഹന ബ്രാൻഡുകൾ ബ്ലൂവും ഗ്രീനും ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഒരു കോപ്പർ കളറിലുള്ള മനോഹരമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഐഡൻറ്റിറ്റി. അപ്പം ഈ വാഹനം 5 മോണോടോൺ കളറിലും
അഞ്ച് ഡ്യുവൽ ടോൺ ഓപ്ഷനിലുമാണ് നമുക്ക് ലഭിക്കുക. ഇതിൽ നെപ്പോളി ബ്ലാക്ക്, ഇൻഫിനിറ്റി ബ്ലൂ, ആർട്ടിക് ബ്ലൂ, ഗാലക്സി ഗ്രേ, എവറസ്റ്റ് വൈറ്റ് എന്നിങ്ങനെയുള്ള കളറുകളാണ് ലഭ്യം. അതിൻ്റെ തന്നെ ഡ്യുവൽ ഓപ്ഷനുമാണ് മഹീന്ദ്ര അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് എവറസ്റ്റ് വൈറ്റിൻ്റെ ഡ്യുവൽ ടോൺ ഓപ്ഷനാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു മുൻഭാഗ ഡിസൈനാണ് ഈ ഇലക്ട്രിക് എസ് യു വിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കോപ്പർ എലിമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ എക്സ് യു വി 4WO എക്സ് ഇവിടെയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗം ആ കോപ്പർ എലിമെൻ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. മഹീന്ദ്രയുടെ പുതിയ ലോഗോയും വന്നിരിക്കുന്നത് ആ ഒരു കോപ്പർ കളറിലാണ്. സാധാരണ മറ്റു വാഹനങ്ങളിലെല്ലാം നമ്മൾ ക്രോം എലിമെൻ്റാണ് അവിടെ കാണുക. പിന്നെ പ്രൊജക്ടർ ഹെഡ്ലാമ്പും DRL എല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. വീണ്ടും നമ്മൾ ബ്ലാക്കിലും കോപ്പറും വൈറ്റും ഒക്കെ കലർന്ന ഒരു കളർ കോമ്പിനേഷൻ്റെ മനോഹാരിത ഇവിടെയെല്ലാം തന്നെ കാണാം. SUV മുൻഭാഗം, അതായത് ഈ ഇലക്ട്രിക് വാഹനത്തിന് മുൻഭാഗത്തിന് വളരെ മികച്ച ഒരു ഡിസൈനാണ് മഹീന്ദ്ര നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ശരിക്കും എയർഡാം ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. മുൻഭാഗത്ത് പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനിലെ ഒരു ഭംഗിന്നോ പുതുമയെന്നോ ഒക്കെ തന്നെ പറയാം. സ്കിഡ് പ്ലേറ്റെന്നോ ക്ലാഡിങ്ങെന്നോ ഒക്കെ തന്നെ നമുക്ക് തോന്നിക്കുന്ന ഗ്രേയിലും ബ്ലാക്കിലും കൂടി കലർന്ന ശരിക്കും ഈ ബമ്പറിൽ നിന്ന് കുറച്ചൊന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു എലിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ഏറ്റവും ഇവിടെ എല്ലാമായിട്ടും തന്നെ ആ കോപ്പർ എലിമെൻറ്റ് വന്നിട്ടുണ്ട്. ശരിക്കും ക്യാരക്ടർ ലൈൻസ് ഇതിൻ്റെ ബോണറ്റിലേക്കൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഒരു SUV സ്വഭാവം വളരെ ഡീപ്പായിട്ടുള്ള, അതായത് വളരെ ബോൾഡായിട്ടുള്ള ക്യാരക്ടർ ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് നല്ല ഒരു എന്താ മസിൽ പവർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ ബോണറ്റ് നമുക്ക് തോന്നിക്കുന്നു. ഈ SUV സൈഡ് പ്രൊഫൈൽ വളരെ മനോഹരമായിട്ട് തന്നെ മഹീന്ദ്ര അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ 16-ഇഞ്ച് വലിപ്പത്തിലുള്ള ഡയമണ്ട് കട്ട് അലോയ് വീലാണ് കാണുന്നത്. വളരെ മികച്ച ഒരു എന്താ വീൽ ആർച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് കളർ, അതായത് ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള ORVM ശരിക്കും ഇൻഡിക്കേറ്റർ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ORVM ആണ്. നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ഉയർന്ന വേരിയൻ്റ് ആയിട്ടുള്ള EL ആണ്. പിന്നെ ഇതൊരു ഡ്യുവൽ ടോൺ വാഹനമാണെന്ന് ഞാൻ പറഞ്ഞു. സ്പോർട്ടി ലുക്കിന് വേണ്ടിയിട്ട് റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ കോപ്പർ എലിമെൻ്റ് കളർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക്, അതായത് സി പില്ലർ ിലേക്കും കൂടി ഈ ബ്ലാക്ക് കളർ കയറി കിടക്കുന്ന രീതിയിലൊക്കെ കൊടുത്തിരിക്കുന്നതും വാഹനത്തിന് മൊത്തത്തിൽ ഒരു സ്പോർട്ടി ലുക്ക് നൽകുന്നു എന്ന് തന്നെ പറയാം. വാഹനത്തിന് മികച്ച ഒരു റോഡ് പ്രസൻസ് ആണ് ലഭിക്കുന്നത്. അതായത് ശരിക്കും വലിപ്പമേറിയ, നീളമേറിയ, വീതിയേറിയ ഒരു വാഹനമെന്ന് നമുക്ക് തോന്നും. അപ്പം ഈ സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ സ്പോയിലറൊക്കെ തന്നെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഇതൊരു ബ്ലാക്കും നമ്മുടെ ആ ഒരു കോപ്പർ എലിമെൻറ്റും ഒക്കെ ചേർന്ന ആ കളറിലൊക്കെ ഇത് കാണുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ ഒരു വലിപ്പം ശരിക്കും ഫീൽ ചെയ്യും. അതുപോലെ തന്നെ റിയർ പിന്നെ ലൈറ്റിലേക്കും അതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലിലേക്കും ആ ഒരു എക്സ് എലിമെൻറ്റും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോപ്പർ കളറും വന്നിട്ടുണ്ട്. മഹീന്ദ്രയുടെ XUV 3WO നമ്മളെല്ലാം ആകർഷിച്ച, അല്ലെങ്കിൽ അവർ വളരെ വിശേഷപ്പെട്ടതെന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ഒരു ഡിസൈനായിരുന്നു. അതിൻ്റെ റിയർ ലൈറ്റിൻ്റെ ഒരു പക്ഷിയുടെ ചുണ്ടെന്നൊക്കെ തോന്നിക്കുന്ന പോലത്തെ ഉള്ള ഒരു ഡിസൈൻ. അപ്പോൾ XUV 4WO SUV 3WO ബേസ് ചെയ്തിട്ട് കുറച്ച് വലിപ്പമൊക്കെ കൂട്ടി വന്ന ഒരു വാഹനമാണ്. അപ്പം ഈ ഇലക്ട്രിക് പതിപ്പിൽ ശരിക്കും ആ ഒരു റിയർ ലൈറ്റിൻ്റെ അതേ ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് തന്നെ പറയാം. പിന്നെ ഇതിലെ പിൻഭാഗത്ത് കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് റിയർ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ലോഗോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അവരുടെ ഇലക്ട്രിക് വാഹനത്തിന് തീമായിട്ടുള്ള ആ ഒരു കളറിൽ തന്നെ പുതിയ ലോഗോ കൊടുത്തിരിക്കുന്നു. സെൻസേഴ്സ് കാണാം. XUV 4WO എന്ന ഒരു ബാഡ്ജിങ്ങും കോപ്പർ എലിമെൻറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് വാഹനത്തെ സംബന്ധിച്ചിടത്തോളം വലിപ്പമേറിയ ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഇത്. 378 L ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ബാറ്ററി ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസിന് യാതൊരു വിധമായിട്ടുള്ള കുറവുകളും വന്നിട്ടില്ല. അപ്പം ഇലക്ട്രിക് വാഹനം വാങ്ങിക്കുന്നതോടെ ഏറ്റവും വലിയ ഒരു കൺസേൺ എന്ന് പറഞ്ഞ ബൂട്ട് സ്പേസ് ആയിരുന്നു. അപ്പം ശരിക്കും ഇവിടെ തന്നെ ഇതിൻ്റെ സ്പെയർ വീലും കൊടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നല്ല ഒരു ബൂട്ട് സ്പേസ് അളവാണ് മഹീന്ദ്ര XUV 4WO ഇലക്ട്രിക് പതിപ്പിന്. ഈ ഇലക്ട്രിക് SUV ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ലെഫ്റ്റ് ഫെൻഡറിലേക്കാണ്. അപ്പോൾ DC ചാർജിങ്ങിനാണെങ്കിലും AC ചാർജിങ്ങിനാണെങ്കിലും ഇവിടെ തന്നെയാണ്
നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ ഞാൻ ചാർജർ ഓപ്ഷനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു. ഡി സി ഫാസ്റ്റ് ചാർജിങ് എടുക്കുന്ന സമയം, അതായത് 80% ചാർജ് ആകണമെങ്കിൽ ശരിക്കും 50 മിനിറ്റ് മാത്രമാണ് ഡി സി ചാർജിങ് സെൻ്ററുകളിൽ നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ വീട്ടിലേക്കാണെങ്കിൽ ശരിക്കും 2 ചാർജർ ഓപ്ഷൻസ് ഉണ്ട്. 7.2 കിലോവാട്ടിലുള്ള ചാർജർ ഓപ്ഷനും 3.3 കിലോവാട്ടിലുള്ള ചാർജർ ഓപ്ഷനും. അതിൽ 3.3 എടുക്കുന്ന സമയം 13 മണിക്കൂറും 7.2 കിലോവാട്ട് അവറിലുള്ള ചാർജർ എടുക്കുന്നത് വെറും 6.5 മണിക്കൂറും മാത്രമാണ്. അതായത് 100% വാഹനം പൂർണ്ണമായിട്ടും ചാർജ് ആവാൻ എടുക്കുന്ന സമയമാണ് ഞാൻ പറഞ്ഞത്. XUV 3WD സാമ്യം തോന്നുന്ന ഒരു ഇൻറ്റീരിയർ ഡിസൈനാണ് ഈ ഇലക്ട്രിക് SUVക്ക് വന്നിരിക്കുന്നത്. ഇതിൽ മൊത്തത്തിൽ നമ്മളുടെ ഒപ്പമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ELഎന്ന് പറയുന്ന അതിൻ്റെ ഉയർന്ന വേരിയൻ്റ് ആണ്. അപ്പം ബ്ലാക്കിൻ്റെ ഒരു മനോഹാരിത, ഇടയ്ക്കിടയ്ക്ക് ആ കോപ്പർ എലിമെൻറ്റ് വന്നിട്ടുണ്ട്, ഗ്ലോസി ബ്ലാക്ക് ഒരുപാടിടത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ റോട്ടറി നോബൊക്കെ വന്നിരിക്കുന്നതും ആ ഒരു കോപ്പർ എലിമെൻറ്റിലാണ്. ഇവിടുത്തെ ഈ ഒരു റോട്ടറി നോബ് ഒക്കെ തന്നെയും ഇത് വന്നിട്ടുണ്ട്. AC വെൻറ്റുകളുടെ ചുറ്റുമായിട്ടും വന്നിട്ടുണ്ട്. ഡാഷ്ബോർഡ് മൊത്തത്തിൽ ബ്ലാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 17.78 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് വെച്ചാൽ അതീവ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. രാവിലെ ഈ വാഹനം ഓടിച്ചപ്പോൾ വളരെ ക്ലാരിറ്റിയുള്ള, അതായത് നമുക്ക് റീജനറേറ്റീവ് എനർജിയൊക്കെ എങ്ങനെ വരുന്നു, എത്രത്തോളം ഉണ്ട്, നമ്മളുടെ സ്പീഡ്, ബാക്കി ഏത് മോഡാണ് എന്നൊക്കെയുള്ള
ഉള്ള വ്യക്തമായ ഇൻഡിക്കേഷൻസ് എല്ലാം തന്നെ അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ രസകരമായിട്ട് തോന്നിയത്, നമ്മളിവിടെ മൂന്ന് ഡ്രൈവ് മോഡ്സ് ആണ് ഈ ഇലക്ട്രിക് വാഹനത്തിനുള്ളത്. അപ്പോൾ അതിന് ഒരു പ്രത്യേക പേരൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഫിയർലെസ് മോഡ്, ഫാസ്റ്റ് മോഡ്, അതുപോലെ തന്നെ ഫൺ മോഡ് എന്നൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ശരിക്കും അതിൻ്റെ, അതായത് നമ്മുടെ സ്പോർട്സ് മോഡിൻ്റെ ഇതാണ് ഫിയർലെസ് മോഡ്. അപ്പം ശരിക്കും റെഡ് തീമൊക്കെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഉയർന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 160 കിലോമീറ്റർ ആണ്. അപ്പം നമ്മൾ നല്ലൊരു റോഡ് കിട്ടിയപ്പോൾ ഒക്കെ അത് ട്രൈ ചെയ്തിരുന്നു. ശരിക്കും 8.2 സെക്കൻഡ് കൊണ്ട് തന്നെ ഈ വാഹനം 0-ൽ നിന്ന് 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ എത്തുന്നുണ്ട്. പിന്നെ പറയാനുള്ള ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് തന്നെ തോന്നി. അതായത് ഒരു എക്കോ ഫ്രണ്ട്ലി വാഹനം ഓടിക്കുന്നതിൻ്റെ ഒരിത്. പിന്നെ അതുപോലെ തന്നെ ഇത് 4-വീൽ ഡിസ്ക് ബ്രേക്കുകൾ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. എന്നെ 5-സ്റ്റാർ റേറ്റിംഗ് സേഫ്റ്റിക്ക് ലഭിച്ച, ഗ്ലോബൽ എൻക്യാപ്പിൽ ലഭിച്ച ഒരു വാഹനമാണ്. എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഈ വാഹനത്തിലേക്കുണ്ട്. 6 എയർ ബാഗുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ വലിയ ഒരു ഉയർന്ന വേരിയൻറ്റിലാണ് 6 എയർ ബാഗുകൾ വന്നിരിക്കുന്നത്. അതൊക്കെ തന്നെയും വലിയ കാര്യം. പിന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ, അതിൻ്റെ മധ്യത്തിലായിട്ട് നമ്മുടെ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ലോഗോ, അതിനൊരു ബ്ലൂ ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലോസി ബ്ലാക്ക് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വന്നിരിക്കുന്നത് ലെതറൈറ്റ് സീറ്റ്സ് ആണ്. ആ ഒരു എലിമെൻറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലും ചെയ്തിട്ടുണ്ട്. ബ്ലൂവിൻ്റെ ഒരു കോൺട്രാസ്റ്റ് സ്റ്റിച്ച് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് സീറ്റുകളിലേക്കും വന്നിട്ടുള്ളത്. ഉയർന്ന വേരിയൻറ്റുകളിൽ വരുന്നത് ലെതറൈറ്റ് സീറ്റ്സ് ആണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ, കംഫർട്ടബിളായിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ, അതിൻ്റെ കുഷനിങ്ങും എല്ലാം തന്നെ അങ്ങനെയാണ്. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് കളർ ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ ഇൻറ്റീരിയറിൽ നമ്മൾ ഈ എന്താ ഒരു ബ്ലൂ എലിമെൻറ്റ് വന്നിട്ടുണ്ട്, ബ്ലാക്ക് എലിമെൻറ്റ് വന്നിട്ടുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലൊരു ബ്ലൂ സ്റ്റിച്ചൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ്, ഡ്രൈവറുടെ പൊസിഷൻ, സീറ്റിംഗ് പൊസിഷൻ നമുക്ക് മാനുവലി ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ ഒക്കെ ചെയ്യാൻ പറ്റും. ഡോർ പാനൽസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായ ഡിസൈൻ, മൊത്തത്തിൽ ബ്ലാക്കാണ്, ഗ്ലോസി ബ്ലാക്ക് വന്ന് കുറച്ചും കൂടി അതൊരു ഭംഗിയാക്കിയിട്ടുണ്ട്. യൂട്ടിലിറ്റി സ്പേസസ് ധാരാളം നൽകിയിട്ടുണ്ട്. സ്പീക്കറും ടീറ്ററും ഒക്കെ തന്നെ ഇവിടെയായിട്ട് കാണാം. വളരെ എന്താ ഡോർ പാനൽസ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. K5 ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന 17.78 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, പൂർണ്ണമായിട്ടും ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിങ്ങനെയുള്ള കണക്ടിവിറ്റി എല്ലാം തന്നെയും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്തേക്ക് ബ്ലൂ സെൻസ് പ്ലസ് മൊബൈൽ ആപ്പ് വന്നിട്ടുണ്ട്. 60-ൽ അധികം ഇൻഡസ്ട്രി ലീഡിംഗ് കണക്ടിവിറ്റി കേപ്പബിലിറ്റീസ് ഉള്ള ഒരു ആപ്പാണത്. അപ്പോൾ മഹീന്ദ്ര ടെക്നോളജിക്ക് ഒരുപാട് പ്രാധാന്യം നൽകി, അതായത് ന്യൂ ജനറേഷന് വേണ്ട എല്ലാവിധ കണക്ടിവിറ്റി സൗകര്യങ്ങളും ഈ വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ശരിക്കും കുറേ കൺട്രോൾ മോഡ്സ് ഒക്കെ ഇവിടെയായിട്ട് കാണുന്നുണ്ട്. അതിലൂടെയൊക്കെയും തന്നെ ബ്ലൂ എലിമെൻ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. തീമായിട്ട് ബ്ലൂ വന്നിട്ടുണ്ട് ബ്ലാക്കിൽ. അപ്പോൾ അതിൻ്റെ തുടർച്ച തന്നെയാണ് സീറ്റിലേക്കും ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് എന്താ പറയുക, വയർലെസ് ചാർജിങ് സൗകര്യം ഒന്നുമില്ല. ഇവിടെ ശരിക്കും ചാർജിങ് പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഗിയർ നോബാണ് വന്നിരിക്കുന്നത്. അതിനകത്തേക്ക് തന്നെയും ആ കോപ്പർ എലിമെൻറ്റ് വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. ഇവിടെ 2 യൂട്ടിലിറ്റി കപ്പ് ഹോൾഡർ, യൂട്ടിലിറ്റി സ്പേസ് വന്നിട്ടുണ്ട്. പാർക്കിംഗ് ലിവറിൻ്റെ അറ്റത്തായിട്ട് ഒരു ക്രോമിൻ്റെ എലിമെൻറ്റ് വന്നിട്ടുണ്ട്. ശരിക്കും ഇവിടെ നല്ല ഡീപ്പായിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസാണുള്ളത്. ഇത് സ്ലൈഡിംഗ് ഒന്നുമല്ല, എന്നാലും ശരിക്കും നല്ല ഹാൻഡ് റെസ്റ്റ് ആയിട്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാം. ഈ ഹാർഡ് പ്ലാസ്റ്റിക്കിനെല്ലാം ഒരു റസ്റ്റിക് ഫീല് കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഈ ഗ്ലോസി എലിമെൻറ്റ് വന്നിട്ടുള്ളത്. ഇവിടെ നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് വന്നിട്ടുണ്ട്. ഗ്ലൗ ബോക്സ് അത്യാവശ്യം ആഴമുള്ളതാണ്, പക്ഷെ കൂൾഡ് ഗ്ലൗ ബോക്സ് ഒന്നുമല്ല നൽകിയിരിക്കുന്നത്. ഡ്രൈവറുടെ സൈഡിൽ വാനിറ്റി മിറർ കൊടുത്തിട്ടില്ല. കോ ഡ്രൈവറുടെ സൈഡിലായിട്ട് വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്, ലാമ്പും കൊടുത്തിട്ടുണ്ട്. സൺറൂഫ് സൗകര്യവും ഈ ഇലക്ട്രിക് SUV നൽകിയിട്ടുണ്ട്. പനോരമിക് സൺറൂഫ് ഒന്നും അല്ലെങ്കിൽ തന്നെയും ഇന്ത്യയിലെ പല കസ്റ്റമേഴ്സിനും ഏറ്റവും ആവശ്യം വേണ്ട ഒന്നായിട്ട് തന്നെ നമുക്കിതിനെ കാണാം. വാഹനത്തിൻ്റെ രണ്ടാം നിരയിൽ ഇരിക്കുമ്പോൾ ശരിക്കും സ്പേഷ്യസ് ആണ് ഈ ഇലക്ട്രിക് SUV എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യമാകും. നല്ല ലെഗ് റൂമും നല്ല ഹെഡ് റൂമും വാഹനത്തിന് ലഭിക്കുന്നുണ്ട്, എനിക്ക് ലഭിക്കുന്നുണ്ട്. എൻ്റെ ഒരു പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അടിയാണ്. അപ്പം അത്യാവശ്യം 6 അടി പൊക്കമുള്ളവർക്ക് പോലും സുഖമായിട്ട് ഇവിടെ തന്നെ ഇരിക്കാം. നല്ല ലെഗ് റൂമാണ് ഏറ്റവും ഇതായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നിരയിൽ
മൂന്ന് പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. 60-40 സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്, മൂന്ന് പേർക്കുള്ള ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, മൂന്നും അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് ആയിട്ടും കപ്പ് ഹോൾഡറായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന എലിമെൻറ്റും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സീറ്റുകളുടെ ബാക്കിലായിട്ട് നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നത്. ജേർണൽസൊക്കെ ഇവിടെയായിട്ട് നമുക്ക് സൂക്ഷിക്കാം. അതുപോലെ തന്നെ മുന്നിലത്തെ സീറ്റിൻ്റെ മുന്നിലത്തെ ഡോർ പാനൽസിൻ്റെ അതേ ഡിസൈനിലുള്ള പിന്നിര ഡോർ പാനൽസും ശരിക്കും ഡിസൈൻ വൈസ് ആണെങ്കിലും യൂട്ടിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിലും വളരെ മികച്ചതാണെന്ന് തന്നെ പറയാം. മൊത്തത്തിൽ സീറ്റിംഗ് ഇങ്ങിൻ്റെ ഒരു കംഫർട്ട് ആണെങ്കിലും അതിൻ്റെ അപ്പോൾസ്ട്രി ആണെങ്കിലും ഡിസൈൻ വൈസ് ആണെങ്കിലും മൊത്തത്തിൽ ഒരു ലക്ഷറി എലിമെൻറ്റ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉയർന്ന വേരിയൻറ്റിന് ഏതാണ്ട് 1,99,000 രൂപയാണ്. അപ്പോൾ ആ ഒരു വിലയ്ക്ക് കിട്ടുന്ന ഒരു ഇലക്ട്രിക് എസ് യു വിയുടെ ഒരു ഉൾഭാഗം ശരിക്കും ഒരു ലക്ഷറി ഫീൽ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ബ്ലാക്ക് തീം തന്നെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു വയർലെസ് ചാർജർ സൗകര്യം കൂടി കൊണ്ടുവരാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. പിന്നെ പറയേണ്ട ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, രണ്ടാം നിര യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെയെങ്ങും ചാർജിങ് പോർട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ റേഞ്ചൊക്കെ കൂട്ടാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു, രണ്ടാം നിരയിലെങ്ങും തന്നെ റിയർ എ സി വെൻറ്റുകളും നൽകിയിട്ടില്ല എന്ന് പറയുന്നു. ഇവിടെ ഒരു റൂഫ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ഗ്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ ഇതിലേക്ക് 6 എയർ ബാഗുകൾ വന്നിട്ടുണ്ട്, ഉയർന്ന വേരിയൻറ്റുകളിൽ 6 എയർ ബാഗുകൾ വന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററി സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് IP67 പിന്നെ ഇത് എന്താ മാനദണ്ഡ പ്രകാരം അതിൻ്റെ വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫ് നേടിയ ബാറ്ററിയാണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 5-സ്റ്റാർ റേറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ സേഫ്റ്റിയുടെ കാര്യം പിന്നെ കൂടുതലായിട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റൈഡിങ് കംഫർട്ട്, ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഇപ്പോൾ രാവിലെ വാഹനം എടുക്കുമ്പോൾ തന്നെ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഹാൻഡ്ലിങ് ആണ് എനിക്ക് തോന്നിയത്. സിറ്റി ഡ്രൈവിനൊക്കെ മികച്ചൊരു വാഹനം, അതുപോലെ തന്നെ ഹൈവേക്കും മികച്ച വാഹനം തന്നെയെന്ന് പറയാം. അതായത്
456 കിലോമീറ്റർ റേഞ്ച് ഉള്ള ഈ വാഹനം റിയൽ ലൈഫിൽ നമുക്ക് ഒരു ശരിക്കും ഒരു 350 മുകളിലെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. റീജനറേറ്റീവ് എനർജി നന്നായിട്ട് ലഭിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഒരു ഹെക്ടിക് ട്രാഫിക്കിലൂടെയാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ വാഹനത്തെ സംബന്ധിച്ചിടത്ത് അത്യാവശ്യ കാര്യങ്ങൾ, അതായത് എനിക്കറിയാവുന്ന എല്ലാവിധ കാര്യങ്ങളും ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.